നിങ്ങളുടെ ടെൻഷൻ ഇതുവരെ കഴിഞ്ഞില്ലേ? ടെൻഷനൊക്കെ തീർന്നു. ഈ പരിസരത്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിർത്തിവെക്കുന്നതാ നല്ലത്. എല്ലായിടത്തും മണം പിടിച്ച് നടപ്പുണ്ട് ആന്റിയുടെ മരുമോള്. നിന്റെ മനസ്സിപ്പോ അറിയാൻ നടക്കുന്നത് ശ്രീകുട്ടി മാത്രമല്ല നീതു, പാളയത്തിനുള്ളിൽ രണ്ട് ശത്രുക്കൾ കൂടി നിനക്കുണ്ട്. അവള് ചുറ്റി നടന്നിട്ട് എന്ത് കിട്ടാനാ? ഓന്തോടിയ വേലി വരെ, അല്ലാതെന്താ? ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് അറിയാം. ഉത്തരം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റൂ. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റുമെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതെങ്ങനെ? ഡോക്ടർ വിടാന്ന് പറഞ്ഞാലും കണ്ണേട്ടൻ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് ഭേദമായില്ല എന്ന് പറയാൻ ഡോക്ടറെക്കാളും മിടുക്ക കണ്ണേട്ടനല്ലേ. അക്കാര്യത്തിൽ ഞാനും അവൻ്റെ കൂടെ. അമ്മളെ, പൂർണ്ണമായി സുഖമായിട്ട് ഇവിടെ നിറങ്ങിയാൽ മതി. നീതുവിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടെത്താൻ നിനക്ക് തിടുക്കം കാണും. അതിൻ്റെ പേര് ചികിത്സ പാതി വഴി നിർത്താൻ ഞാനും സമ്മതിക്കില്ല. എന്നാലും ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പോരെ. ഈ ആശുപത്രി ഒരുമാതിരി ജയില് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ തടവ് നീ അനുഭവിച്ചേ പറ്റൂ. കൂടുതൽ ശക്തിയായി നീതു എന്ന എതിരാളിയെ തറപറ്റിക്കാനുള്ളതാ. അതിനുള്ള പരമാവധി ഊർജം സംഭരിച്ചേ മതിയാവും. നീതു മാത്രമല്ല, ഇളയമ്മയും ശിവാനിയൊക്കെ ഇനി ഈശ്വര മഠത്തിന് പുറത്താ. എന്റെ ഭർത്താവിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗർഭത്തിന് ഉത്തരവാദിയെ ഞാനൊന്ന് കണ്ടെത്തിക്കോട്ടെ. പക്ഷെ ഈ കാര്യത്തിൽ നീതു അവരെയും കടത്തി വെട്ടിയതാണെന്നാണ് എനിക്കും ശ്രീകുട്ടിക്കും തോന്നുന്നത്. മൂന്ന് പേരുടെ മേൽ ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ട്. കണ്ണന്റെ കുഞ്ഞാണെന്ന് തന്നെയാ നീതു അവരോട് അവകാശപ്പെടുന്നത്. അവർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. പാളയത്തിൽ പട തുടങ്ങിക്കഴിഞ്ഞെന്നാ സൂചന. നീതുവിന്റെ ചതി തെളിയിക്കാൻ നമുക്ക് പാളയത്തിലെ പടയുടെ സഹായം ആവശ്യമില്ല ചമ്മേ. അവളും അവളുടെ കുഞ്ഞിന്റെ അച്ഛനും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ട സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവളുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ആ രഹസ്യം കണ്ടെത്താം. എത്രയും വേഗം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവണം. എന്നിട്ട് വേണം നീതുവിന്റെ ചതികൾക്ക് എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇടാൻ. തനിയെ കഴിച്ചോളാന്ന് പറഞ്ഞല്ലേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതെന്റെ അവകാശമാണ്. എങ്കിലും എന്റെ അവകാശം എനിക്കും വേണം. സ്ഥാപിക്കാനാണോ അമ്മ ഇന്നിവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ടും ഇന്നും കണ്ണേട്ടൻ തന്നെ എനിക്ക് കൂട്ടിരിക്കുന്നത്? അത് മാത്രല്ല കാവ്യേ, ആരോ നിന്നെ ഐസിയിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതിന് ഞാൻ സാക്ഷിയാ. എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാ. നിന്നെ ശ്രദ്ധിക്കാൻ എന്റെ കണ്ണുകളോളം ശേഷി മറ്റാർക്കും ഉണ്ടാവില്ല. നിന്നെ സംരക്ഷിക്കാൻ എന്റെ കൈകളോളം ശക്തിയും വേറൊരാൾക്കും ഉണ്ടാവില്ല. ദിവസം പോലും നിന്നെ പിരിഞ്ഞിരിക്കാനാവില്ലെന്ന് ബോധ്യമായ ദിവസങ്ങളാ കടന്നുപോയത്. സേതു ആൻ്റി വന്ന് നിന്നെ വിളിച്ചുകൊണ്ടുപോയ നേരം മുതൽ ഞാൻ അറിഞ്ഞു തുടങ്ങി നീ എനിക്ക് ആരാണെന്ന്.
കണ്ണേട്ടനെ, ഞാനും അറിയുന്നുണ്ട് കണ്ണേട്ട. ഇനി ഒരിക്കലും എന്റെ മനസ്സ് ഞാൻ കണ്ണേട്ടന് മുന്നിൽ കൊട്ടിയടക്കില്ല. സത്യം അതിന് നീ എന്തിനാ കരയുന്നത്? നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ കരയുന്ന ശീലം നിനക്കിപ്പോ പതിവായിട്ടുണ്ട്. ഇയാളൊരു തൊട്ടാവാടി പെണ്ണൊന്നുമല്ല, വീരശൂര പരാക്രമിയായ അഡ്വക്കേറ്റ് കാവ്യ. അല്ല, കണ്ണേട്ടന്റെ മുൻപിൽ ഇനി എന്നും തൊട്ടാവാടിയാവാനാ എനിക്കിഷ്ടം. എന്താ നിനക്ക് പറ്റിയത്? ആക്സിഡന്റിന്റെ പവറിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മറന്നുപോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി അതോ തന്റെ വീറും വാശിയൊക്കെ പോയോ? പോടാ. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നത് ഈ ഹോസ്പിറ്റൽ മുറിയാണെങ്കിൽ ഞാൻ ഇതിനെയും പ്രണയിക്കുന്നു. തിരിച്ചു തരാൻ എന്റെ സ്നേഹം എവിടെയും പോയിരുന്നില്ല കണ്ണേട്ട. നമ്മുടെ സാഹചര്യങ്ങൾ കാരണം എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ഇനി അങ്ങനെ ഉണ്ടാവില്ല. വാക്ക് സംസാരിച്ചിരുന്ന ഈ രാത്രി കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. പക്ഷേ നീ ഉറക്കം കളയണ്ട, നല്ല റെസ്റ്റ് ആവശ്യമുള്ള സമയം. നിന്റെ കുഞ്ഞ് ജീവിയുടേത് തന്നെയാണെന്ന് കൂടുതൽ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നീ ചോദിച്ചല്ലേ. ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി? ഡി എൻ എ ടെസ്റ്റ് എന്ന വഴി. ഇതാണോ വലിയ കാര്യമായി പറഞ്ഞോണ്ട് വന്നത്? ഡി എൻ എ ടെസ്റ്റിൽ കുഞ്ഞിന്റെ അച്ഛൻ ജീവ അല്ലെന്നല്ലേ തെളിയൂ? അത് ഇന്ത്യയിൽ കോടതി വിധി അനുസരിച്ച് മാത്രം നടത്തുന്ന ഡി എൻ എ ടെസ്റ്റ്. വിദേശ രാജ്യങ്ങളിൽ മറ്റൊരു ഓപ്ഷനും കൂടിയുള്ളത് നിനക്കറിയില്ലേ? എന്ത് ഓപ്ഷൻ? പിതൃത്വ പരിശോധന സർവ്വസാധാരണമായി നടക്കുന്ന പല നാടുകളിലും രക്തം പരിശോധിക്കുന്നത് പോലെ ഈസിയാണ് ഡി എൻ എ പരിശോധന. ജനിച്ച കുഞ്ഞിനു മാത്രമല്ല, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അവിടെ പരിശോധന നടക്കും. പക്ഷെ നമുക്ക് അനുകൂലമായി നമ്മൾ അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും? നമുക്ക് സ്വാധീനിക്കാവുന്നൊരിടത്താണ് പരിശോധന നടക്കുന്നതെങ്കിലോ? ജീവയുടെ ഡി എൻ എ സാമ്പിൾ രഹസ്യമായി മാറ്റി പകരം എന്റേത് വെച്ചാ റിസൾട്ട് പോസിറ്റീവ് ആവില്ലേ? നീ എന്താ മറുപടി പറയാത്തത്? ഗ്രേറ്റ് ഐഡിയ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ ഈ ഓപ്ഷൻ മുമ്പോട്ട് വെച്ചാൽ കാലതാമസം ഒഴിവാക്കാനായി ജീവയും കാവ്യയും ഇത് സമ്മതിക്കും. എങ്കിൽ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ കുഞ്ഞ് ജീവയുടേതാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോ നിന്റെ സ്വഭാവം മാറരുത്. ഒരിക്കലുമില്ല ദിയാൻ. ഈശ്വര മഠത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് തന്ന ഒഴിഞ്ഞു പൊക്കോളാന്ന് ജീവയോട് ഞാൻ പറയും. ഒക്കെ വാങ്ങി ഞാൻ നിന്റെ കൂടെ ജീവിക്കും, നമ്മുടെ കുഞ്ഞുമത്. ശരി, എങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഒക്കെ റെഡിയാക്കി ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഈ ആവശ്യം കഴിഞ്ഞാൽ നിന്റെ വേഷം കഴിഞ്ഞു. വിജയിച്ച സന്തോഷം ആഘോഷിക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി ഒത്തുചേരും. ഒരു തുള്ളി സൈനൈഡിൽ നിനക്ക് സുഖനിദ്ര. ചതിപ്രയോഗങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല നീതു.
ഈ കളിയിൽ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാ. അയ്യോ, കാവ്യ എന്തിനാ മുറിക്ക് പുറത്തിറങ്ങി? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചാ പോരായിരുന്നോ? എത്ര നേരമെന്ന് വെച്ചാ മുറിക്കകത്ത് അടച്ചിരിക്കുന്ന, ഇത്ര ശുദ്ധവായു ശ്വസിക്കണ്ടേ? പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിട്ടും കാണാത്ത ചില മുഖങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇനിയിപ്പോ അവരെയൊക്കെ വീണ്ടും കണ്ടു തുടങ്ങും. ഇനിയുള്ള ചില കാഴ്ചകൾക്ക് തെളിച്ചം കൂടുതല്ലേ മോളെ? അതെ, കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? മുമ്പ് കണ്ടിട്ടില്ലേ എന്നെ? ഉണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ശരിക്ക് കാണുന്നുണ്ട് ഞാൻ. അയ്യോ പാവം, കാവ്യമോട് ശരിക്കും നിന്നെ ഒന്ന് കണ്ടോട്ടെ, ഇനി കുറച്ചു നാളും കൂടി അല്ലേ കാണാൻ പറ്റൂ. ശരിയാ നിങ്ങൾ പറഞ്ഞത്, തീരെ കുറച്ചു നാൾ കൂടിയേ കാണാൻ പറ്റൂ. നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് തോറ്റുപോയതാ. ഒരു രാത്രി ഇന്ദിരാബായിയെ പുറത്തു നിർത്തുകയും ചെയ്തു. ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു അത്രേ. എന്തോ പോലീസ് വരുമെന്നൊക്കെ പറഞ്ഞ് കൊറേ വരട്ടി, പക്ഷെ ആരും കണ്ടില്ല എന്ന് മാത്രം. അച്ഛമ്മ ഇത്തിരി കരുണ കാട്ടിയതിന്റെ പേരില് കൂടുതൽ അഹങ്കരിക്കണ്ട. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ കോടതി വിധി വരുന്നത് വരെ ഇവിടെ കൂടാം. അതല്ല, കുതന്ത്രങ്ങൾ തുടരാനാണ് ഭാവമെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കോടതി വിധി വരും മുമ്പ് തന്നെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് ഞാൻ തെളിയിച്ചാലോ? നീ തെളിയിക്ക, എന്നിട്ട് മതി വാചകോടി. എങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തി ഞാൻ നിങ്ങളെ അറിയിക്കാം. അറിയുമ്പോ എതിർപ്പ് പറയാതിരുന്നാ മതി. ഞാൻ ഒരെതിർപ്പും പറയില്ല. ഞാൻ പറയും, എന്റെ കണ്ണനെ ചതിക്കാൻ തുനിഞ്ഞിറങ്ങിയതിന് ഇവളെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി പറയിപ്പിക്കും. നോക്കിക്കോ. അച്ഛമ്മേ, എനിക്കൊന്ന് കിടക്കണം. വാ മോള്. ചേർത്ത് പിടിച്ച് നടത്തുന്നു. ഇനി അധികകാലം ഇല്ല ഈ ഒത്തൊരുമ. കോടതി വിധിക്ക് മുന്നേ കുഞ്ഞിന്റെ അച്ഛൻ ജീവിയാണെന്ന് നീ എങ്ങനെ തെളിയിക്കും മോളെ? നീ എന്താടി ഞങ്ങളുടെ നാവിന്ന് പൊഴിയുന്ന മുത്തുപുറക്കാൻ നിൽക്കാണോ? അയ്യടാ, മുത്തുപൊഴിക്കുന്നതിനുണ്ട് എണ്ണം. നിങ്ങളുടെ ദുഷിച്ച വർത്തമാനം കേൾക്കണമെന്നേ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. കാവ്യ ഇറങ്ങിക്കഴിഞ്ഞാ അടുത്ത ഒഴി ഇവളുടേതാ. പറപ്പിക്കേണ്ടവരെ നമുക്ക് ഒരുമിച്ച് പറപ്പിക്കാൻ. നിന്റെ പ്ലാൻ എന്താന്ന് പറ മോളെ. ഇവിടെ വെച്ച് വേണ്ട, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. എല്ലാ ക്ഷീണവും മാറും. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ട. ഇങ്ങനെ കണ്ണേട്ടന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നാ പോരെ എന്റെ ക്ഷീണമൊക്കെ മാറാൻ. ഈടേറ്റ് എന്റെ ശ്രീമതി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ, എന്തു പറ്റി? ഞാൻ ഒട്ടും റൊമാൻറ്റിക് ആയിരുന്നില്ല എന്നല്ലേ പരാതി. അതൊന്ന് മാറ്റിയെടുക്കാന്ന് വിചാരിച്ചപ്പോ അതും കുറ്റമായോ? അയ്യോ,
ഒരു കുറ്റവും ഇല്ലേ? സത്യം പറഞ്ഞ നീ ഇത്തിരി സ്നേഹം കാട്ടുമ്പോ പേടിയാ. അതിനു പുറകെ അടുത്ത തിരിച്ചടി എന്താ വരുന്നെന്ന് അറിയില്ലല്ലോ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവില്ല. അതിനുവേണ്ടി നീതവും സെൽബന്ധികളും എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടും കാര്യമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതോടെ നീതു ഇവിടുന്ന് പുറത്തായിരിക്കും. നല്ല കോൺഫിഡന്റ് ആയിട്ട് നീ ഇക്കാര്യം ഇപ്പൊ സംസാരിക്കുന്നത്. നേരത്തെ താഴെ വെച്ച് പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന് എന്തോ തെളിവ് കിട്ടിയതുപോലെയാ നിന്റെ സംസാരം. നിന്റെ മാത്രമല്ല, അച്ഛമ്മയുടെ മട്ടും ഭാവം പോലും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നതുപോലെയാ. അതിനെന്താ, അത് നല്ലതല്ലേ? ഞാനും അച്ഛമ്മയൊക്കെ കണ്ണേട്ടനെ പൂർണ്ണമായും വിശ്വസിക്കണമെന്ന് തന്നെയായിരുന്നില്ലേ കണ്ണേട്ടന്റെ ആഗ്രഹം? ശരിയാണ്, പക്ഷേ ഞാൻ അറിയാത്ത എന്തോ രഹസ്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീതുവിന്റെ കുഞ്ഞ് എന്റേതല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നിട്ടും ഈ വീട്ടിൽ എന്നോട് സ്നേഹം അഭിനയിച്ച് അവൾ എന്റെ മുന്നിൽ എത്തുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുതരം ആത്മനിന്ദയാ. ഒരു ദിവസമെങ്കിൽ, ഒരു ദിവസം നേരത്തെ അവൾ ഇവിടുന്ന് പുറത്താകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ചതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന നിനക്കോ അച്ഛമ്മയ്ക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ. ഈ കള്ളക്കളി നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവളുടെ ചതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന നിനക്കോ അച്ഛമ്മയ്ക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ. ഈ കള്ളക്കളി നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ എടുത്ത ചേട്ടൻ കൊണ്ടാകണ്ട ഏട്ടാ തൽക്കാലം അറിഞ്ഞതൊക്കെ ഞാൻ മറച്ചു വെക്കുന്നത്. ഇപ്പൊ ഞാനെല്ലാം തുറന്നു പറഞ്ഞാലും അവളത് നിഷേധിക്കും. അങ്ങനൊരു ബന്ധം അവൾക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, നീതുവിനെതിരെ സ്ട്രോങ് ആയ ഒരു തെളിവും എനിക്കോ അച്ഛമ്മയ്ക്കോ കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കുഞ്ഞ് കണ്ണേട്ടൻ്റെതല്ലാന്ന്. അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. മുൻപൊരിക്കൽ എൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ കണ്ണേട്ടനൊരു വലിയ നാടകം കളിച്ചു. അതുപോലെ ഇത്തവണ കണ്ണേട്ടൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തീർച്ച. മറ്റാരുടെ മുന്നിലും എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലെങ്കിലും സാരമില്ല. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് മതി. പോരാ, കണ്ണേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാം കണ്ണേട്ടനെ വിശ്വസിക്കണം. എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ആരുടെയും മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. മുൻപ് ഞാൻ തെറ്റുകാരിയല്ലാന്ന് കണ്ണേട്ടൻ തെളിയിച്ചപ്പോ ഞാനൊരു കുസൃതി കാണിച്ചു. കണ്ണേട്ടന് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ 10 കൽപ്പനകൾ തന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ എനിക്ക് വേണ്ടി കണ്ണേട്ടൻ അതെല്ലാം നിറവേറ്റി. ഇറ്റ് വാസ് സോ സ്വീറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച ദിവസങ്ങളായിരുന്നു അത്. അതുപോലെ കുറേ ദിവസങ്ങൾ എനിക്കും വേണം. നീതു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കണ്ണേട്ടൻ എനിക്കും 10 കൽപ്പനകൾ തരണം. അതിലൂടെ എന്റെ സ്നേഹം എനിക്ക് കണ്ണേട്ടനെ അറിയിക്കണം. നിന്റെ സ്നേഹം അറിയാൻ, നിന്നെ അറിയാൻ എനിക്ക് ഒരു കൽപ്പനയുടെ ആവശ്യമില്ല. തനതും തും തനനനതും തനനനതും.
രവി. കാവ്യെ, ശ്രീകുട്ടിയാ. കേറിവാ ശ്രീകുട്ടി. അമ്മയും നീതും കൂടി വലിയ രഹസ്യ ചർച്ചയിലാ. വിദേശ രാജ്യത്തൊക്കെ പ്രഗ്നൻസി ടൈമിൽ തന്നെ കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടെന്നാ നീതു അവകാശപ്പെടുന്നത്. അത് ശരിയാ, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞിന് റിസ്കാ. വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത കൂടും. പിന്നെ വിദേശത്ത് നടത്തിയ ഒരു ടെസ്റ്റിന് ഇന്ത്യയിൽ നിയമസാധ്യത കിട്ടാൻ ബുദ്ധിമുട്ടാ. അതൊന്നും എനിക്കറിയില്ല. എന്നാലും ചേട്ടനെ കൊണ്ട് വിദേശത്ത് ടെസ്റ്റ് നടത്തിക്കാൻ സമ്മതിപ്പിക്കാൻ അവരുടെ നീക്കം. ഒരിക്കലും നടക്കാത്ത കാര്യം അത്. വിദേശത്ത് പോയി കുഞ്ഞ് എന്റേതാണെന്ന് ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാനാവും അവളുടെ ഭാവം. നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവളല്ലോ. ഇനി നമ്മളല്ലേ അവളുടെ ജീവിതം പോലും എങ്ങനെയാവുമെന്ന് നിശ്ചയിക്കുന്നത്. പിന്നെ നീ ഇപ്പൊ ഇങ്ങനെ എപ്പോഴും അവളുടെ പിന്നാലെ നടന്ന് അവർക്ക് സംശയം തോന്നിക്കണ്ട. നീതുവിനെ, ശിവാനിയെ, ഇളയമ്മയൊക്കെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കും. പിന്നെ പറ്റുമെങ്കിൽ മാത്രം നീതുവിന്റെ ഫോൺ നമുക്കൊന്ന് കിട്ടിയാൽ നന്നായിരിക്കും. 5 മിനിറ്റ് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ കള്ളനും പോലീസും കളിയുടെ ഗതി തന്നെ മാറിപ്പോവും. ഞാൻ ശ്രമിക്കാം കാവ്യ. അതിനുവേണ്ടി റിസ്ക് ഒന്നും എടുക്കണ്ട. അവൾക്ക് സംശയം തോന്നിയാ അതിലെ ഡേറ്റാസ് മുഴുവൻ അവൾ നശിപ്പിച്ച് കളഞ്ഞു എന്നിരിക്കും. ശരി. നിനക്കെന്തിനാ നീതുവിന്റെ മൊബൈല്? ഇത് ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇനി എങ്ങനെ കണ്ടുപിടിക്കും?